എല്ലാവർക്കും അസീം മാച്ചിപ്പിലേക്ക് സ്വാഗതം ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് സെവന്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ ഫോർത്ത് ചാപ്റ്ററായ ഇന്ത്യ പുതുയുഗത്തിലേക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായും പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് പല ദുരാചാരങ്ങളും ഇന്ത്യയിൽ നിലനിന്നിരുന്നു സതി ശൈശവ വിവാഹം വിധവാ വിവാഹ നിഷേധം നരബലി പെൺശിശുഹത്യ അടിമത്തം ഇങ്ങനെയുള്ള പല ദുരാചാരങ്ങളും നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു ഇതിനെതിരെ പ്രവർത്തിച്ച പ്രധാന വ്യക്തികളെയും സാമൂഹ്യ പരിഷ്കാര പ്രസ്ഥാനങ്ങളെയും കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര് വില്യം ബെൻഡിക് പ്രഭു സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു ആണ് സതി നിരോധിക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് സതി നിരോധിക്കാൻ വില്ലം പെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹർറോയി ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ് രാജാറാം മോഹർറോയ് സ്ഥാപിച്ചത് രാജാറാം മോഹർറോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ റിലേൻസൻസ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹർറോയ് ആണ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന അഭിപ്രായപ്പെട്ടത് ആര് രാജാറാം മോഹർറോയ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്നഭിപ്രായപ്പെട്ടത് രാജാറാം മോഹർറോയ് ആര്യ സമാജം സ്ഥാപിച്ചത് ആര് ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആര് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര് സോമി ദയാനന്ദ സരസ്വതി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതി സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ആര് സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ജ്യോതി റാവ് ഫുലെ ജ്യോതി റാവ് ഫുലെയാണ് സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആരമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആരമഹിളാ സഭ ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര് പണ്ഡിത രമാബായി സ്ഥാപിച്ചത് മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആര് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആര് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു സ്വസി ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് ഇങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് പറഞ്ഞ നവോത്ഥാന നായകൻ ആര് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര് സോമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആര് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ആരെല്ലാം ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ആരെല്ലാം బంగీం చంద్ర చాటర్జీ రవీంద్రనాథ్ ఠాగోర్ ముమద్ ఇక్బాల్ లక్ష్మి నాథ్ బెస్ బరు అల్తాఫ్ హుసైన్ మద్రాస్ నేటివ్ అసోసీయేషన్ స్థాపించ പൂന സാർവജനിക് സഭയുടെ സ്ഥാപകൻ മഹാദേവ് ഗോവിന്ദ് റാനഡെ എസ് എച്ച് ചിപ്ലുങ്കർ ഗണേഷ് വസുദേവോ ജോഷി ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷമേത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് എവിടെയായിരുന്നു ബോംബെയിലെ തേജ് സംസ്കൃത കോളേജിൽ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് ആര് എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എഴുപത്തിരണ്ട് എഴുപത്തി രണ്ട് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഡബ്ല്യു സി ബാനർജി ഡബ്ല്യു സി ബാനർജി മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം ചോർച്ചാ സിദ്ധാന്തം ആരുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം ആരുടെ പ്രധാന സംഭാവനയാണ് ദാദാബായ് നവറോജി ദാദാബായ് നവറോജി മിതവാദികളിൽ പ്രമുഖർ ആരൊക്കെയാണ് മിതവാദികളിൽ പ്രമുഖർ ആരൊക്കെയാണ് ദാദാബായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദറുദ്ദീൻ തൊയ്യുബ്ജി ഫിറോഷ മേത്ത ദാദാബായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദറുദ്ദീൻ തൊയ്യൂബ്ജി ഫിറോ ഷാ മേത്ത ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി കൗസൺ പ്രഭു കൌസൻ പ്രഭു ആയിരുന്നു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോ ചോർന്നു പോകും ആരുടെ നിരീക്ഷണം ആണിത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലയുടെ നിരീക്ഷണമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലയുടെ നിരീക്ഷണമായിരുന്നു ഇത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഒരു ഉദാഹരണമാണ് ബംഗാൾ വിഭജനം ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഒരു ഉദാഹരണമാണ് ബംഗാൾ വിഭജനം പശ്ചിമ ബംഗാളും പൂർവ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൊടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ആരുടെ വാക്കുകളാണിവ രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ് ഇത് തീവ്ര ദേശീയ നേതാക്കന്മാരിൽ പ്രമുഖർ ആരെല്ലാം തീവ്ര ദേശീയ നേതാക്കന്മാരിൽ പ്രമുഖർ ആരെല്ലാം ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജപത് റായ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നുവന്ന പ്രസ്ഥാനമേത് സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമേത് സ്വദേശി പ്രസ്ഥാനം ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരെ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക് ബാല ഗംഗാധര തിലക് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് ആരുടെ പ്രസിദ്ധമായ വാക്കുകളാണ് ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് ആരുടെ പ്രസിദ്ധമായ വാക്കുകളാണ് ബാലഗംഗാധര തിലക് മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദാഖയിൽ വെച്ച് മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ വെച്ച് മുസ്ലിം ലീഗ് എന്ന സംഘടന രൂപീകരിച്ചത് അഖാഖാനും നവാബ് സലീമുള്ളും നവാബ് സലീമുള്ള ഖാനും സൂററ്റ് വിഭജനം നടന്ന വർഷം സൂററ്റ് വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂററ്റ് വിഭജനം നടന്നത് ഹോംറൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഹോംറൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടതയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആര് ആനി ബസന്റ് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആര് ആനി ബസന്റ് ഇന്ത്യയിൽ രൂപീകൃതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കൾ ആരായിരുന്നു ആനി ബസന്റ് ബാലഗംഗാധര തിലക് ഇന്ത്യയിൽ രൂപീകൃതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കളായിരുന്നു ആനി ബസന്റ് ബാലഗംഗാധര തിലക് ലക്നൗ സന്ധി നടന്ന വർഷമേത് ലക്നൗ സന്ധി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സൂറത്ത് സമ്മേളനത്തിൽ വഴുപിരിഞ്ഞു പോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൌ സമ്മേളനം സൂറത്ത് സമ്മേളനത്തിൽ വഴി പോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൌ സമ്മേളനം അപ്പോൾ ഇതോടെ ഈ ഒരു ചാപ്റ്ററിലെ ഫുൾ ക്വസ്റ്റ്യൻസും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്